അപ്പൊ ഇതുപോലത്തെ ഒരു പേപ്പർ കിട്ടാന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകിനുണ്ടല്ലോ, നമുക്ക് ഓടിക്കാം കേട്ടോ. ഒറ്റ തവണ നിങ്ങൾ ഈ ഒരു പേപ്പർ വെച്ച് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കൊതുക് എന്നുള്ള ആ ഒരു ശല്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല, നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇത് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ, വൈറ്റ് പോട്ട്സുകളൊക്കെയാണ്. അപ്പൊ ഇതുപോലത്തെ സ്റ്റാൻഡ് പോട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, ചേച്ചി ഇത് എവിടുന്ന് വാങ്ങിച്ചേന്നൊക്കെ. അപ്പൊ ഇതാ നമ്മളെടുത്ത് ഈ ഒരു ചട്ടികളുണ്ട് കേട്ടോ ആർക്കെങ്കിലും. ഇത് മാത്രമല്ല, എല്ലാ മോഡൽ ചട്ടികളും ഉണ്ട്. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിതാ ഈ ഒരു സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് അതിലേക്ക് ഒരു ഹൈ നിട്ടാൽ മതി, ഫ്രീ ടൈം റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ പത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം കാണിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ. അപ്പൊ നമുക്കൊരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അപ്പൊ ഒരു ഒരു ചെറിയൊരു തുണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തവണ, നമ്മൾ ഒറ്റ തവണ മാത്രം ഇത് ചെയ്ത് വെച്ചാൽ മതി, നല്ല റിസൾട്ട് ആണ് കേട്ടോ. നല്ല നമ്മുടെ കൊതുക് എന്നുള്ള ആ ഒരു ശല്യം വരൂല. ഇത് നമുക്ക് കൊതുകിനെ മാത്രമല്ല കേട്ടോ ഓടിക്കാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഒരു ശല്യമാണ് നമുക്ക് പാറ്റ, ഉറുമ്പ്, അതേപോലെ തന്നെ പല്ലിയൊക്കെ. അപ്പൊ അതൊക്കെ നമ്മുടെ വീട്ടിൽ വരാതിരിക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെടിച്ചട്ടിയിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് റെയിൻ സീസണിലുള്ള ഒരു പ്രശ്നമാണ്, കീടങ്ങളെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവൂലേ. അപ്പൊ അതിനെ വരെ നമുക്കിത് ഈ ഒരു കാര്യം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, നല്ലൊരു മാറ്റമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പേപ്പർ ഞാനിതാ ഇത് ഈ ഒരു വലിപ്പത്തിൽ, നമുക്ക് ഒത്തിരി ചെറുത് വേണ്ട എന്ന ഒത്തിരി വലുത് വേണ്ട, ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ ക്ഷീമക്കൊന്നേന്റെ ഇലയാണ് കേട്ടോ. നമുക്കൊക്കെ അറിയുന്നതാണ് ഇതിനൊരു ബാഡ് സ്മെൽ ഉണ്ട് അല്ലേ, അത് പലർക്കും ഇഷ്ടമില്ലാത്തതാണ്. അപ്പൊ അതൊരു പിടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ തൊലിയൊന്നും കളയാതെ അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞളാണ് കേട്ടോ. അപ്പൊ ഒരു അര സ്പൂണ് മഞ്ഞൾ എടുക്കുക. അപ്പൊ മഞ്ഞളും നല്ലതാണ് നമ്മുടെ ഈ ഒരു പ്രവൃത്തി ചെയ്യാനും, ഭയങ്കരമായിട്ട് നമ്മുടെ കീടങ്ങൾ ഒട്ടും ചെടികളിലും അല്ലാതെ നമ്മുടെ വീട്ടിലൊന്നും വരാതിരിക്കാനും മഞ്ഞൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഒരു 3-4 ഗ്രാമ്പും കൂടി എടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്രാമ്പ് ഒരു 3-4 എണ്ണം മതി. അപ്പൊ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നല്ലോണം മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ചതച്ചെടുത്താൽ ജസ്റ്റ് ഇതാ ഇതേപോലെ ഒരു കല്ലിലിട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ ഒരു പേപ്പറിലേക്ക് ഇത് നല്ലതുപോലെ പുരട്ടി കൊടുക്കുക കേട്ടോ, തേച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തും കൊണ്ട് തേച്ച് കൊടുക്കുക. അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇത് പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് നനവ് തട്ടുന്ന സമയത്ത് ആ പേപ്പർ കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മെല്ലെ വേണം കേട്ടോ ചെയ്യാന്. അപ്പൊ അത് നമ്മൾ കുറച്ചു നേരം വെച്ച് അതൊന്ന് ഉണങ്ങി നിക്കണേ. ഇത് ഇതേപോലെ ഇതിന്റെ മുകളിലൊക്കെ നല്ലോണം ഒന്ന് തേച്ചു കൊടുത്തിട്ട് കുറച്ചു നേരം നമ്മൾ ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ. വെയിലുള്ള സമയത്ത് ഇങ്ങനെ ചെയ്ത് കുറച്ചു നേരം ഒന്ന് വെയിലത്ത് വെക്കുമ്പോഴേക്ക് പെട്ടെന്ന് അത് ഉണങ്ങി പിടിച്ചോളെ. എന്നിട്ട് വേണം നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വേറൊരു പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്, അതിലും കൂടി ഇതേപോലെ തന്നെ ചെയ്യാട്ടോ. ഇനി പേപ്പർ പെട്ടെന്ന് കിട്ടാനില്ലെങ്കിൽ ഇപ്പൊ വീട്ടില് ഒരു ചെറിയൊരു തുണിക്കഷ്ണം ഉണ്ടെങ്കിൽ ആ ഒരു തുണിക്കഷ്ണത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാട്ടോ, അതും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇതേപോലെ നല്ലോണം ആ ഒരു തുണിയിൽ നല്ലോണാണ്ട് ഈ ഒരു നമ്മുടെ അരച്ച ഈ ഒരു പേസ്റ്റ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക, നല്ലോണം എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം വെയിലത്ത് ഒരു കുറച്ച് നേരം അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പൊ അത് ശരിക്കും ഉണങ്ങി പിടിച്ച് ഒന്ന് റെഡി ആവണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനിത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് നല്ലോണം ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉണങ്ങിയ ഇതിനെ നമുക്ക് ഇങ്ങനെ ചുരുട്ടി എടുക്കണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ചുരുട്ടി ചുരുട്ടി എടുക്കുക. അപ്പൊ തിരി പോലെ നമ്മൾ തിരി എടുക്കുമല്ലോ, അപ്പൊ അതേപോലെ നമ്മളിങ്ങനെ ചെറിയൊരു ഇതില്, കാരണം അതിന്റെ ഉള്ളിൽ ഈ ഒരു നമ്മുടെ അരച്ചതൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഇതിന് കുറച്ച് വണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് ഇത് ചെറിയൊരിതായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ടെങ്കിലുള്ളൂ കേട്ടോ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കീറി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നനവൊക്കെ ഉള്ളതല്ലേ, ചെറുതായിട്ട് നമ്മളത് ഈ ഒരു പേപ്പറിലാക്കുമ്പോൾ ആ പേപ്പർ നല്ലതുപോലെ നനഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ കീറി പോകാനും പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിത് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പേപ്പറും നമുക്ക് ഇതേപോലെ തന്നെ മടക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ തുണിയിലും ചെയ്യുന്നത്. സിമ്പിളായിട്ട് തുണി
പത്തണ്ട് ഇത് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് കട്ടിയില്ലാതെ മടക്കി എടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കേ. നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇത് രണ്ടും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ പോരുന്ന് തോന്നുകയാണെങ്കിൽ ഒരു നൂലെടുത്തിട്ട് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നൂല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കെ. അത് വിട്ടു പോരാതിരിക്കാൻ, കാരണം അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു കട്ടി തോന്നുന്നതുകൊണ്ട് ആ പേപ്പർ അവിടെ നിൽക്കാൻ ചാൻസ് ഇല്ല. കാരണം അത് നല്ലതുപോലെ ഉണങ്ങിയതുകൊണ്ട് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊരു നൂലെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ചിരട്ട എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരട്ട ഞാനിതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഇച്ചിരി എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കാന്നുള്ളൂ. കാരണം അത് ചിരട്ട ഭയങ്കര ഡ്രൈ ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇച്ചിരി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കുക കേട്ടോ കുറെ നേരം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഇത് രണ്ട് കഷ്ണമാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങക്ക് രണ്ടോ മൂന്നോ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം നമ്മൾ കത്തിക്കുമ്പോൾ ഇതിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞിങ്ങനെ വരും കേട്ടോ. അപ്പൊ അത് കണ്ടോ ഇതുപോലെ പുകഞ്ഞിങ്ങനെ തീർന്നോളൂ. അപ്പൊ ആ പുകഞ്ഞ് വരുന്നതിനനുസരിച്ച് നല്ലൊരു സ്മെല്ല്, നല്ല സ്മെല്ലൊന്നും അല്ല ഒരു ബാഡ് സ്മെല്ല്, ഭയങ്കരമായിട്ട് നമുക്ക് വീടിന്റെ ഉള്ളിലും കട്ടിലിന്റെ ചുവട്ടിലും എല്ലാം ഇവിടെ തന്നെ വെച്ചു കൊടുക്കുക. ആ ഒരു സ്മെല്ലാവുമ്പോൾ കൊതുകും പാറ്റിയും ഉറുമ്പോ ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.